വെൽക്കം ഓൾ. ഞാൻ ഡോക്ടർ അഞ്ജിത, ഹാർവെസ്റ്റിൻ്റെ പ്രൊഡക്ട് ട്രെയിനർ. ഇന്ന് ഹാർവെസ്റ്റിൻ്റെ ഓൺലൈൻ പ്രൊഡക്ട് ട്രെയിനിങ്ങിന്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യം തന്നെ എം ഐ ലൈഫ് സ്റ്റൈലിന്റെ മുഴുവൻ മാനേജിംഗ് ടീം അംഗങ്ങളോടും നന്ദി രേഖപ്പെടുത്തുന്നു ഇതുപോലെ ഓൺലൈൻ പ്രൊഡക്ട് ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നതിന്. പ്രൊഡക്ട് നോളജിന്റെ ആവശ്യകത എന്താണ്? ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് അത് ഏവർക്കും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും, അത് ആർക്കൊക്കെ കൊടുക്കാം, അതിൽ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർന്നിട്ടുള്ളത്, അത് എപ്രകാരത്തിലാണ് നമ്മളുടെ വെൽനെസ് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വെൽനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് ഉചിതമായിട്ടുള്ള ആൾക്കാരുടെ കൈകളിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് നോളജ് അത്യാവശ്യമായിട്ട് വരുന്നത്. ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ പറഞ്ഞ് അത് കേൾക്കുന്നവർക്കും ആ ഒരു കോൺഫിഡൻസ് അവരുടെ ഉള്ളിലും ജനിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അത് തന്നെയാണ് നമ്മളുടെ ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നത്. ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയാണ് നമ്മളുടെ ബിസിനസ് ട്രെയിനിങ്, നമ്മളുടെ പ്രോഡക്റ്റ് ട്രെയിനിങ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നത് നിങ്ങൾ അറിവ് നേടുക, അറിവ് നേടുന്നതിലൂടെ നിങ്ങൾക്ക് സമ്പാദിക്കുക എന്നാണ്. നിങ്ങൾക്കറിയാം നമ്മൾക്ക് ടോട്ടൽ 6 ബ്രാൻഡുകളാണ് ഉള്ളത്. അതിൽ തന്നെ എലമെന്റ്സ് വെൽനെസ്, ഓൺ ആൻഡ് ഓൺ ആണ് നമ്മളുടെ സ്റ്റാർ ബ്രാൻഡ്സ്. എലമെന്റ്സ് വെൽനെസ്സിൽ ആയുർവേദത്തിൽ പറഞ്ഞത് പ്രകാരമുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെൽനെസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓൺ ആൻഡ് ഓൺ അത് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ആണ് അതിൽ വരുന്നത്. പിന്നെയുള്ള 4 ബ്രാൻഡ്സ് നോക്കുകയാണെങ്കിൽ ആഹാർ, ന്യൂ സ്റ്റാർ, മൈ ഹോം, ഇന്ത്യ ഗ്രോ. ഇതൊക്കെ നമ്മളുടെ വീടുകളിൽ ഏറ്റവും ഗുണനിലവാരമുള്ള പ്രോഡക്ട്സ് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യവുമായിട്ടാണ് ഈ 4 ബ്രാൻഡ്സും വരുന്നത്. ഇനി ഒരു ചോദ്യം, നമ്മളുടെ പൂർവികര് മുതുമുത്തച്ഛന്മാരും അതുപോലെ തന്നെ ഈ നമ്മളുടെ ഈ ഒരു യുഗത്തിലെ മനുഷ്യരും തമ്മിലുള്ള ആയുർ ദൈർഘ്യത്തിൽ എത്രത്തോളം വ്യത്യാസമാണ് ഉള്ളത്? എടുക്കുകയാണെങ്കിൽ പൂർവികര് 100 വയസ്സിനു മുകളിലാണ് അവരുടെ ആയുർ ദൈർഘ്യം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് അത് 50 വയസ്സ് നേരെ പകുതിയായി കുറഞ്ഞിരിക്കുകയാണ്. 55 വയസ്സിലേക്ക് മരണമടയുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു വ്യത്യാസം വന്നത്? നോക്കിയാൽ അറിയാം, ഇന്ന് പ്രമേഹം മുതൽ ക്യാൻസർ വരെ ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിൽ നമ്മൾക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. കേട്ടുകേൾവി പോലും ഇല്ലാത്ത പലതരത്തിലുള്ള വ്യാധികൾ, വൈറസുകൾ ഒക്കെ വന്ന് പലതരത്തിലുള്ള മാരകങ്ങളായിട്ടുള്ള പകർച്ചവ്യാധികളാണ് അനുദിനം നമ്മളുടെ ഈ യുഗത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതൊക്കെ വരാതിരിക്കാൻ നമ്മളുടെ ശരീരം തന്നെ ഒരു വെല്ലായിട്ട് എപ്പോഴും വിജിലന്റ് ആയിരിക്കുന്ന ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. രോഗ പ്രതിരോധന ശേഷി നമ്മുടെ ശരീരത്തിനുണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു, കോടിക്കണക്കിന് ബാക്ടീരിയാസ്, ജേംസ്, വൈറസ് ഒക്കെയാണ് നമ്മളുടെ ഈ ശ്വാസത്തിലൂടെ നമ്മളുടെ ശരീരത്തിനകത്തേക്ക് കയറുന്നത്. എന്ന് വെച്ച് നമ്മൾ രോഗത്തിന് അടിമപ്പെടുന്നുണ്ടോ? ഇല്ല, അതാണ് നമ്മളുടെ രോഗ പ്രതിരോധ ശേഷി. ഈ ഒരു സമയത്ത് അറിയാം, ഈ ഒരു കൊറോണ വൈറസ് വന്നതും COVID-19 വന്നതും ഒക്കെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് രോഗപ്രതിരോധനത്തെ പറ്റിയിട്ടാണ്. അതിന് പിന്നാലെയാണ് ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്കറിയാം, കൊറോണ എന്ന് പറയുന്ന ആ വൈറസ് എന്തുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യില്ല. നമ്മളുടെ കയ്യിൽ നമ്മളുടെ രോഗപ്രതിരോധ ശേഷി അത്രയും മെച്ചപ്പെട്ടതാണ് എങ്കിൽ അത് ഒരിക്കലും നമ്മളെ ബാധിക്കില്ല. അതിനായിട്ടാണ് ആൾക്കാർ ഇപ്പം ആ ഒരു തിരിച്ചറിവാണ്, വെറുതെ മരുന്ന്, ഒരു രോഗം വന്നിട്ട് മരുന്ന് കഴിക്കുന്നതിലല്ല കാര്യം, രോഗം വരാതെ സംരക്ഷിക്കുന്നതിലാണ് കാര്യം എന്ന ആ ഒരു തിരിച്ചറിവാണ് ഈ ഒരു കൊറോണ കാലത്ത് ആൾക്കാർക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ 24 മണിക്കൂറും നമ്മളുടെ ശരീരത്തിലെ ഈ പറയുന്ന രോഗപ്രതിരോധ ശേഷി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏത് നേരം വേണമെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകാം. ആ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയിട്ടാണ് നമ്മളുടെ ശരീരം എപ്പോഴും വിജിലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാഥമികമായിട്ട് ഏതൊക്കെയാണ് നമ്മളുടെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ സ്കിൻ, നമ്മളുടെ തൊലി, അതാണ് ഏറ്റവും വ്യാപിച്ച് കിടക്കുന്നതായിട്ടുള്ളത്. ഈ ഒരു സ്കിൻ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ബാരിയർ ആയിട്ടാണ്, അതായത് ഇപ്പം പുറമേയുള്ള ബാക്ടീരിയാസ്, വൈറസ്, ജേംസ് ഒക്കെ നമ്മളുടെ ശരീരത്തിലേക്ക് കയറുന്നതിനൊരു ബ്ലോക്ക് ചെയ്യുകയാണ് നമ്മളുടെ സ്കിൻ എന്ന് പറയുന്നത്, നമ്മളുടെ തൊലി ചെയ്യുന്നത്. അടുത്തതായിട്ടുള്ളതാണ് ടിയർ, കണ്ണുനീര്. നമുക്കറിയാം, എപ്പോഴാണ് കണ്ണുനീര് വരുന്നത്? നമ്മളുടെ കണ്ണിൽ എന്തെങ്കിലും പൊടിപടലങ്ങളോ ഒക്കെ വരുമ്പോഴാണ് കണ്ണുനീര് വരുന്നത്. അപ്പൊ അതുവഴി കണ്ണിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കണ്ണിനെ ആ പൊടിപടലങ്ങൾ കണ്ണുനീരിന്റെ കൂടെയാണ് ആ
കണ്ണുനീര് വരുമ്പോൾ പൊടിപടലങ്ങളും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പൊ കണ്ണിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കണ്ണുനീര്. അതുപോലെ കഫം, നമുക്കറിയാം എന്തെങ്കിലും തരത്തിലുള്ള പൊടിപടലങ്ങളോ ഒക്കെ നമ്മളുടെ ശ്വാസത്തിലൂടെ, നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെ അകത്തേക്ക് കയറുമ്പോൾ ലങ്സിലേക്ക്, നമ്മളുടെ ശ്വാസകോശത്തിലേക്ക് എത്താതെ ഇരിക്കാൻ വേണ്ടി, അതും ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിലാണ് കഫത്തിന്റെ ഉത്പാദനം നടക്കുന്നത്. നമ്മൾ എന്ന് പറഞ്ഞ് ചുമയ്ക്കുന്നു, അപ്പൊ എന്താണ്, കഫം പുറത്തേക്ക് വരുന്നു. അതുവഴി എന്തോ ഒന്ന് പുറത്ത് നിന്ന് വന്ന എന്തോ ഒരു ബാക്ടീരിയ ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൊടിപടലം ആയിക്കോട്ടെ, നമ്മുടെ ശരീരത്തിലെ ലങ്സ്, നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യുകയാണ്, പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മുടെ സലൈവ, നമ്മുടെ വായിലുള്ള ഉമിനീര്, ഒരുപാട് എൻസൈംസുകളാണ് ഉമിനീരിലുള്ളത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏതെങ്കിലും ബാക്ടീരിയാസോ വൈറസോ ഉണ്ടെങ്കിൽ വായിൽ വെച്ച് തന്നെ അതിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഉമിനീരിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സീലിയ, നമുക്കറിയാം നമ്മളുടെ ശ്വാസകോശത്തിലേക്ക് പോകുന്ന ആ ഒരു വിൻഡ് പൈപ്പിലെ ചെറിയ നാരുകൾ പോലെയുള്ളതായിട്ടുള്ളതാണ് സീലിയ എന്ന് പറഞ്ഞാൽ. അത് എപ്പോഴും ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. എപ്പോഴും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നതിന്റെ ആവശ്യം എന്താണ്? നമ്മൾ ശ്വസിക്കുമ്പോൾ ആ ശ്വാസത്തിലൂടെ, ആ വായുവിലൂടെ വല്ല പൊടിപടലങ്ങളോ ബാക്ടീരിയാസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നീക്കം ചെയ്തുകൊണ്ടേയിരിക്കും, ശ്വാസകോശത്തിലേക്ക് എത്താതെ പുറത്തേക്ക് തള്ളിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ സീലയുടെ കർമ്മം. ഇനിയും നമുക്കറിയാം നമ്മളുടെ വയറ്റിൽ, നമ്മളുടെ ആമാശയത്തിൽ ആസിഡ്സ് ഉണ്ട്. ആസിഡ്സിലും ഒരുപാട് ബാക്ടീരിയാസിനെയും വൈറസിനെയും ഒക്കെ കൊല്ലാനായിട്ടുള്ള കഴിവാണുള്ളത്. ഇനി മാലിന്യങ്ങളെ നമ്മളുടെ മൂത്രത്തിലൂടെ പുറത്തേക്ക് കളയുന്ന വഴിയും ഉണ്ട്. ഇനി രണ്ടാമതായി പറയുകയാണെങ്കിൽ, നമുക്കറിയാം നമ്മൾക്ക് തൊണ്ടവേദനയോ ഒക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു വീക്കം വരും. അപ്പൊ ഡോക്ടർ, നിങ്ങൾക്ക് ചെന്നാൽ അറിയാം, ഡോക്ടർ ആദ്യം വാ തുറക്കുക എന്ന് പറഞ്ഞ് ടോർച്ച് അടിച്ച് നോക്കും. എന്താണ് ഡോക്ടർ നോക്കുന്നത്? ടോൺസിൽസ്. ടോൺസിൽസിന് എന്തെങ്കിലും വീക്കം വന്നിട്ടുണ്ടോ? അതും ഒരു രോഗപ്രതിരോധനത്തിന്റെ മാർഗമായിട്ടാണ്. എന്തോ ഒരു വൈറസ്, എന്തോ ഒരു ഇൻഫെക്ഷൻ അവിടെ ഏറ്റിട്ടുണ്ട്. അപ്പം അവിടത്തേക്ക്, ആ ഇൻഫെക്ഷനെതിരെ പൊരുതാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് ആ ടോൺസിൽസിന്റെ വീക്കം എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളതാണ് ലിംഫ് നോഡ്സ്, മലയാളത്തിൽ കയല എന്ന് പറയും. 300 മുതൽ 500 വരെയാണ് പല ഭാഗങ്ങളിലായിട്ട് കയല ഉള്ളത്. കയല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾക്ക് എന്തെങ്കിലും ഒരു രീതിയിലുള്ള ചെവിക്ക് ഒരു ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ചെവിന്റെ പിന്നിൽ നമ്മൾക്ക് ഒരു ഒരു നീർക്കെട്ട് അനുഭവപ്പെടുകയും അവിടെ പ്രസ് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവും. അതുപോലെ കക്ഷത്തിൽ എന്തെങ്കിലും ക്ഷതമോ എന്തെങ്കിലും ഏൽക്കുമ്പം കക്ഷത്തിലുള്ള ആക്സിലറി ലിംഫ് നോഡ്സ് എന്ന് പറയും, അവിടെ വീക്കം വരും. അതെന്താണ്? ശരിക്കും അത് യുദ്ധം, എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പം ഈ ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അവിടത്തേക്ക് WBC, നമ്മളുടെ വെള്ള രക്താണുക്കൾ അവിടത്തേക്ക് എത്തുകയാണ്. ഓരോരോ മാർഗങ്ങളാണ്, നമുക്ക് പറയാം ഒളിത്താവളം എന്ന് പറയാം. ഇപ്പൊ ഒരു യുദ്ധം നടക്കുമ്പോൾ പല പല കേന്ദ്രങ്ങളിലായിട്ടാണ് ഭടന്മാർ സജ്ജീകരിച്ചിരിക്കുന്നത്, ഏറ്റവും എളുപ്പത്തിലേക്ക് ആ ഒരു യുദ്ധം നടക്കുന്ന സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി. ഇപ്പൊ ചെവിയിലാണെങ്കിൽ ചെവിന്റെ പിന്നിലായിട്ട്, കക്ഷത്തിലാണ് ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ കക്ഷത്തിലാണ്. അപ്പം ഏറ്റവും അടുത്ത ഒളിത്താവളങ്ങൾ എന്ന് നമുക്ക് പറയാം. അതേപോലെ നമ്മൾ രക്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ള രക്താണുക്കൾ, ന്യൂട്രോഫിൽസ്, ബേസോഫിൽസ്, ഈസ്നോഫിൽസ്, മോണോസൈറ്റ്സ്, ലിംഫോസൈറ്റ്സ് തുടങ്ങി, ഇവയെല്ലാം രോഗപ്രതിരോധനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇനി ഇത്രയും രോഗപ്രതിരോധന ശേഷി നമ്മളുടെ ശരീരത്തിന് ഉണ്ട് എങ്കിലും രോഗം നമ്മൾക്ക് എന്തുകൊണ്ടാണ് വരുന്നത്? അപ്പം എന്തൊക്കെ കാരണങ്ങളാണ് ഇത്രയും മുൻകരുതൽ എടുത്തിട്ടുള്ള ഈ ശരീരത്തിന് നശിപ്പിക്കാനായിട്ടുള്ള എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്, എന്തൊക്കെ കാരണങ്ങളാണ് എന്ന് നമ്മൾക്ക് നോക്കാം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഒരു 8-9 കാരണങ്ങൾ പറയാം. ആദ്യമായിട്ടുള്ളതാണ് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറയുന്നത്, അതറിയാം നമ്മൾക്ക് എന്താണ്, തല മുതൽ കാല് വരെയുള്ള അത്രയും വ്യത്യാസമാണ് ടെൻഷൻ വരുമ്പം, സ്ട്രെസ് വരുമ്പം നമ്മളുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത്. അപ്പം തലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നോക്കാം. സ്ട്രെസ് വരുമ്പോഴത്തേക്കും നമുക്കറിയാം അസഹ്യമായിട്ടുള്ള തലവേദന ഉണ്ടാകും. അതുപോലെ എന്താണ്, മുടി കുന്നരയ്ക്കാൻ തുടങ്ങും, മുടി കൊഴിച്ചിൽ കൂടും, അതൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. അതുപോലെ ഇനി നേരെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് എത്തുകയാണെങ്കിൽ സ്ട്രെസ് അനുഭവപ്പെടുമ്പോൾ ടെൻഷൻ ഉണ്ടാവും, നമുക്ക് പേടി ഉണ്ടാകും, ഭയം ഉണ്ടാകുമ്പോഴത്തേക്കും എന്താണ് ഉണ്ടാവുന്നത്? നമ്മളുടെ ഹൃദയത്തിന്റെ ഇടിപ്പ് അധികമായിട്ട് കൂടിക്കൂടിക്കൊണ്ടേയിരിക്കും. ഇനി ബ്ലഡ് പ്രഷർ കൂടും, നമ്മളുടെ പൾസ് റേറ്റ് കൂടും. ഇനി ആമാശയത്തിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മളുടെ ദഹനത്തിന്റെ ഫുൾ താളം തന്നെ തെറ്റിപ്പോകും, ചിലപ്പം ലൂസ് മോഷൻ പോലെ വരും, ചിലപ്പം മലം മുറുകി പോകും, മസിൽ പെയിൻ ഉണ്ടാകും, നടുവേദന തുടങ്ങി ഇത്രയും കാരണങ്ങളാണ് കേവലം ഒരു സ്ട്രെസ് കാരണം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കാനായിട്ട് കെൽപ്പുള്ളത്. അടുത്തതായിട്ടാണ് ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്. നമുക്കറിയാം നമ്മളുടെ ഒന്ന് കൈ ഒന്ന് ഞൊടിച്ചാൽ മതി, ഇത്ര വലിയ ഹോട്ടലിലെയും
എത്ര വലിയ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണവും നമ്മളുടെ വീടുകളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം, അത്രയ്ക്കും സാങ്കേതിക വിദ്യയാണ് ഇന്ന് നിലവിലുള്ളത്. ഇത്തരത്തിൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ന്യൂട്രിയൻസോ പ്രോട്ടീൻസോ വൈറ്റമിൻസോ മിനറൽസോ ഉണ്ടോ? അത് കേവലം ഫാറ്റ് മാത്രമാണ്. വളരെയധികം അഡൾട്ടറൻസും അജിനോമോട്ടോ പോലുള്ള അഡൾട്ടറൻസും ഒക്കെ ചേർത്ത് വരുന്ന ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ഒരു ഊർജവും ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി താറുമാറാകുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ടാണ് അമിതമായിട്ടുള്ള പല മരുന്നുകളുടെയും ഉപയോഗം. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ പല മരുന്നുകളും മേടിച്ച് കഴിക്കുക, വളരെ കാലത്തേക്ക് കഴിക്കുക, ഇതൊക്കെ പല രീതിയിലുള്ള പാർശ്വഫലങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മദ്യപാനം, പുകവലി, മലിനമായിട്ടുള്ള അന്തരീക്ഷത്തിലെ വായു ശ്വസിക്കുന്നത് വഴി, കാർബൺ മോണോക്സൈഡ് നിറഞ്ഞ വായു ശ്വസിക്കുന്നത് വഴി ശരീരത്തിലേക്ക് ഓക്സിജന്റെ അളവ് കിട്ടാത്ത പക്ഷവും രോഗപ്രതിരോധ ശേഷിയെയാണ് അത് ബാധിക്കുന്നത്. ഉറക്കം ശരിയല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ, ആയുർവേദത്തിൽ പറയും ഉറക്കമാണ് നമ്മളുടെ സുഖത്തിനും നമ്മളുടെ ദുഃഖത്തിനും നമ്മളുടെ എനർജിക്കും വൃഷതയും സെക്ഷുവൽ പവറിനും ഒക്കെ സഹായിക്കുന്നത് എന്ന് പറയുന്നത് ഉറക്കമാണ്. ഉറക്കം കൃത്യമല്ലാതെ ആയിട്ടുണ്ട് എങ്കിൽ അതും രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കും. അടുത്തതായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരാണ് സെഡൻറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവർ, ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. വെറുതെ ഭക്ഷണം കഴിക്കുക, ടി വി കാണുക, കിടന്നുറങ്ങുക. ഭക്ഷണം കഴിക്കുക, ടി വി കാണുക, കിടന്നുറങ്ങുക. യാതൊരു തരത്തിലുള്ള വ്യായാമവും ചെയ്യാത്ത ആൾക്കാർ. കൊഴുപ്പ് ഇങ്ങനെ ശരീരത്തിൽ കൂടി കൂടി വരുമ്പം അവരുടെ ശരീരം എന്ന് പറയുന്നത് പലവിധ രോഗങ്ങൾക്ക് കേന്ദ്രസ്ഥാനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി വെള്ളത്തിന്റെ അളവ് ശരീരത്തിൽ വളരെയധികം കുറഞ്ഞു വരുമ്പോൾ, വെള്ളം സൂര്യന്റെ ചൂടേൽക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാതെ വരുമ്പോൾ ശരീരത്തിലെ മാലിന്യങ്ങളും കുന്നുകൂടിക്കൊണ്ടേയിരിക്കുകയാണ്. മാലിന്യങ്ങൾ നിറയെ പല തരത്തിലുള്ള പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും അടിച്ചിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ ഇന്ന് കഴിക്കുന്നത്. അത്രയും മാരകങ്ങളായിട്ടുള്ള വിഷങ്ങൾ നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയിലൂടെയും പഴവർഗ്ഗങ്ങളിലൂടെയും നമ്മളുടെ ശരീരത്തിനകത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതും രോഗപ്രതിരോധ ശേഷിയെ തകിടം മറിക്കാനായിട്ട് ഹെൽപ്പുള്ളതാണ്. മൊബൈൽ റേഡിയേഷൻ, നമുക്കറിയാം മൊബൈൽ റേഡിയേഷനാണ് ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവാനുള്ള റേറ്റ് വളരെയധികം കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഇതൊക്കെയും ഒരുപാട് കാരണങ്ങൾ എന്ത്, ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. അപ്പൊ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാനായി സംരക്ഷിക്കാനായിട്ട് നമ്മൾ മുൻകരുതൽ എടുക്കേണ്ട സമയം അതിക്രമിച്ചു പോയിരിക്കുകയാണ്. ഹിപ്പോക്രാറ്റസ്, ഫാദർ ഓഫ് മെഡിസിൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങളുടെ ഭക്ഷണമാകട്ടെ നിങ്ങളുടെ ഏറ്റവും വലിയ മരുന്ന്. അത് തന്നെയാണ് ആയുർവേദത്തിലെ കാശ്യപാചാര്യനും പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഭക്ഷണമാകട്ടെ ഏറ്റവും വലിയ മഹാഭേഷജം, ഏറ്റവും വലിയ ഔഷധം എന്ന്. ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിൽ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ്, ഫാറ്റ്, വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ വേറൊരു ഔഷധം കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ശരീരത്തിൽ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിച്ചു വരും, അതുപോലെ തന്നെ ഊർജ ഉൽപാദനവും ഒക്കെ കൃത്യമായിട്ടാണ് നടക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ പിന്നീട് ഡോക്ടറെ കാണാൻ പോവേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നമ്മൾക്ക് രോഗം വരികയോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതാണ് ഓൺ ആൻഡ് ഓണിന്റെ സ്പൈറുലിന ഗോൾഡ് ക്യാപ്സ്യൂൾസ്. 60 വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് അടങ്ങിയിട്ടുള്ളത്. ഇതൊരു ന്യൂട്രാസ്യൂട്ടിക്കൽ ആണ്. ഇനി എന്താണ് സ്പൈറുലിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്പൈറുലിന എന്ന് പറഞ്ഞാൽ നമ്മൾ മഴക്കാലങ്ങളിൽ നമ്മളുടെ വീടിന് മുകളിൽ കാണുന്ന പായലാണോ? അല്ല, ഇത് പായൽ വർഗത്തിൽ പെടുന്നവ തന്നെയാണ്. പക്ഷേ ഏറ്റവും അധികം സൂപ്പർ ഫുഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു തരം പായലാണ് ഇത്. ഈ 7 ഗ്രാം എടുക്കുകയാണെങ്കിൽ ഒരു 7 ഗ്രാം ഡ്രൈഡ് ആയിട്ടുള്ള ഉണങ്ങിയ സ്പൈറുലിനയിൽ അടങ്ങിയിട്ടുള്ളത് 4 ഗ്രാം പ്രോട്ടീൻസ്, വൈറ്റമിൻ B1, വൈറ്റമിൻ B2, വൈറ്റമിൻ B3, കോപ്പർ, അയൺ ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ ഈ സ്പൈറുലിന ഗോൾഡില് മുട്ടയിൽ അടങ്ങിയിട്ടുള്ളതിനേക്കാളും 6 മടങ്ങ് പ്രോട്ടീൻ ആണ് അടങ്ങിയിട്ടുള്ളത്. പച്ചക്കറികളിൽ, പഴവർഗ്ഗങ്ങളിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യത്തെക്കാളും 10 മടങ്ങ് പൊട്ടാസ്യമാണ് നമ്മുടെ സ്പൈറുലിന ഗോൾഡില് അടങ്ങിയിട്ടുള്ളത്. ഇലക്കറികളിൽ ഉള്ളതിനേക്കാളും 50 മടങ്ങ് അയണാണ് അടങ്ങിയിട്ടുള്ളത്. പാലിൽ അടങ്ങിയതിനേക്കാളും 7 മടങ്ങ് കാൽഷ്യമാണ് ഉള്ളത്. എല്ലാം എസെൻഷ്യൽ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസും കാർബോഹൈഡ്രേറ്റ്സും ഊർജവും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് സ്പൈറുലിന ഗോൾഡ്. ഇനി 1 ഗ്രാം സ്പൈറുലിനയിൽ
നമ്മൾ ഏകദേശം എത്ര ഏതൊക്കെ കാര്യങ്ങൾക്ക് തുല്യമാണ് എന്ന് നോക്കാം. 1 gram സ്പൈറുലിന എന്ന് പറയുന്നത് 27.5 ആപ്പിൾ കഴിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾക്കറിയാം ഫേമസ് ആയിട്ടുള്ള ഒരു സെയിങ് ആണ്, an apple a day keeps the doctor away. ഒരു ആപ്പിൾ ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണേണ്ട ആവശ്യം വരില്ല എന്നാണ്. നമ്മൾ 95 കഴിഞ്ഞ സെക്ഷന് 95 എടുത്തപ്പം പറഞ്ഞിരുന്നു ഒരു ആപ്പിളിൽ 3000 ഒറാക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഈ ഒരു 1 gram സ്പൈറുലിനയിൽ അടങ്ങിയിട്ടുള്ളത് 27.5 ആപ്പിളിന് സമമാണ്. അതുപോലെ 30 gram മത്സ്യം കഴിക്കുന്നതിന് സമയം, 300 gram ചിക്കൻ കോഴിയിറച്ചി കഴിക്കുന്നതിന് സമം, 300 ml പാല് കുടിക്കുന്നതിന് സമം, 1 മുട്ടയ്ക്ക് സമം, 10 gram മുന്തിരി കഴിക്കുന്നതിന് സമം, 1/2 kilo ഗ്രീൻ പീസ് കഴിക്കുന്നതിന് തുല്യം, 25 gram ക്യാരറ്റ് കഴിക്കുന്നതിന് തുല്യം. ചുരുക്കി പറഞ്ഞ 1 gram സ്പൈറുലിന ഈക്വൽ ടു സമം എന്ന് പറയാൻ പറ്റും 1 kilo പച്ചക്കറി പഴവർഗ്ഗങ്ങൾക്ക് സമമാണ് 1 gram സ്പൈറുലിന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാസാക്കാർ എന്ന് പറയുമ്പോൾ ബഹിരാകാശത്ത് പോയിട്ട് എന്താണ് ബഹിരാകാശത്ത് പഠനം നടത്തുന്നവർ, ഭൂമിയിലല്ലാതെ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളിൽ താമസിക്കാനുള്ള സൗകര്യമുണ്ടോ, ജീവജാലങ്ങൾ വളരാനുള്ള സൗകര്യമുണ്ടോ തുടങ്ങിയ പഠനങ്ങൾ നടത്തുന്നവർ, അവർ പഠനങ്ങൾ നടത്താൻ വേണ്ടി ബഹിരാകാശത്ത് പോകുമ്പോൾ 1 ആഴ്ച, 1 മാസം, 2 മാസം ഒക്കെയാണ് അവർക്ക് അവിടെ പഠനം നടത്തേണ്ടി വരിക. അപ്പം ഈ 1 മാസത്തേക്കും 2 മാസത്തേക്കും ഒക്കെ ഭക്ഷണവും എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അപ്പം അവർ ഉപയോഗിക്കുന്നതാണ് സ്പൈറുലിന എന്ന് പറഞ്ഞിട്ടുള്ളത്, സ്പൈറുലിന ഗോൾഡ്. അങ്ങനെയാണ് അവർ ഇതിനെ സൂപ്പർ ഫുഡ്, നമ്മൾ ചോറ് കഴിക്കുന്നതിന് തുല്യം, ഇപ്പൊ തന്നെ പറഞ്ഞു 300 gram മത്സ്യം കഴിക്കുന്നതിന് തുല്യം, കോഴിയിറച്ചി കഴിക്കുന്നതിന് തുല്യം എന്നൊക്കെ. അപ്പം അത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ സ്പൈറുലിന എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് സ്പൈറുലിനയുടെ ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ എന്നുള്ളത് നോക്കാം. അത് ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ്. നീർക്കെട്ട് വരാതിരിക്കുകയും നീർക്കെട്ട് വരുന്നതിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒന്നാണ് സ്പൈറുലിന. അതേപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ ആണ് LDL എന്ന് പറയുന്നത്, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അതിന്റെ അളവും ട്രൈഗ്ലിസറൈഡ്സിന്റെ അളവും ലോ ആക്കാൻ, അതായത് രക്തത്തിൽ ക്രമീകരിച്ചു കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതും കൂടിയാണ് സ്പൈറുലിന. നമ്മളുടെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നതിന്, രക്തത്തിലെ ഷുഗറിനെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിന്, നമ്മളുടെ മസിൽ സ്ട്രെങ്ത് കൂട്ടുന്നതിനും, അതേപോലെ തന്നെ അനീമിയ എന്ന് പറഞ്ഞാൽ ആൻഈമിയ ഇല്ല, എന്തില്ല, രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന അസുഖമാണ് അനീമിയ എന്ന് പറയുന്നത്. അനീമിയൊന്നും വരാതെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഒന്നും കൂടിയാണ് സ്പൈറുലിന. അതേപോലെ തന്നെ കാഴ്ചശക്തി, ഇന്നറിയാം നമുക്ക് വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, 60, 70, 80 വയസ്സുകളിലൊക്കെയാണ് പണ്ട് കാഴ്ചശക്തി മങ്ങുന്നതും കാഴ്ചശക്തിയിൽ കുറവ് വരുന്നതും ഒക്കെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇക്കാലത്തോ ചെറിയ പിള്ളാരടക്കമാണ് വലിയ സോഡാ ഗ്ലാസ്സും വെച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പം അത്തരത്തിലൊന്നും ഉണ്ടാവാതെ നമ്മളുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും കൂടിയുള്ള കഴിവാണ് സ്പൈറുലിനയ്ക്ക് ഉള്ളത്. അതുപോലെ തന്നെ വാർദ്ധക്യം, ഇന്ന് തന്നെ ഒരു വ്യക്തിയെ നമുക്ക് നോക്കുന്നതിലൂടെ അയാളെ കണ്ടുകൊണ്ട് അയാളുടെ വയസ്സ് പറയാനായിട്ട് സാധിക്കില്ല. കാരണം 20 വയസ്സുള്ള ഒരാൾക്ക് 50 വയസ്സിന്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. മുടിയൊക്കെ നരച്ച്, മുടിയൊക്കെ കൊഴിഞ്ഞ്, തലയൊക്കെ കഷണ്ടിയായിട്ട്, കൈകാലുകളിൽ വേദന, ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്നതാണ്. കാഴ്ചശക്തി കുറവ്, ഇതൊക്കെ വാർദ്ധക്യത്തിൽ ഉണ്ടാവുന്നതാണ്. എന്നാൽ ഈ പ്രശ്നങ്ങളെ ഒരു വ്യക്തിയിൽ ഉണ്ടായതുകൊണ്ട് അയാളുടെ ഏജ്, അയാളുടെ പ്രായം നമ്മൾക്ക് ഇന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പം ഇത്തരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കുറേ കാലത്തേക്ക് 80, 90 വയസ്സിലേക്ക് തള്ളിക്കൊണ്ടു പോകാനായിട്ടും കൂടെയുള്ള ഒരു പവറാണ് നമ്മളുടെ സ്പൈറുലിന ഗോൾഡിൽ ഉള്ളത്. ഇനി ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് DHA, ഡോക്കോസ ഹെക്സനോയിക് ആസിഡ്. നമുക്കറിയാം 3 omega-3 ഫാറ്റി ആസിഡ്സ് ആണ് ഉള്ളത്, ALA, EPA, DHA എന്ന് പറഞ്ഞിട്ട്. അതിൽ DHA, ഡോക്കോസ ഹെക്സനോയിക് ആസിഡ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ ആവശ്യം എന്താണ്, അത് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണോ? തീർച്ചയായും അതെ. നമ്മളുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിന്, തലച്ചോറിന്റെ വളർച്ചയ്ക്ക്, കണ്ണിന്റെ വളർച്ചയ്ക്ക്, അതുപോലെ തന്നെ നമ്മളുടെ തൊലിക്ക്, തൊലിയിൽ ഉണ്ടാവുന്ന ചുക്കും ചുളിവും ഒന്നും വരാതെ നമ്മളുടെ സ്കിന്നിന്റെ സംരക്ഷണത്തിന് ഒക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് DHA എന്ന് പറയുന്നത്. പറയുകയാണെങ്കിൽ 97% ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് ആണ് നമ്മളുടെ ബ്രെയിനിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് വരുന്നത്. 93%
ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ആണ് നമ്മുടെ കണ്ണിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇതിന്റെ മറ്റുള്ള ഗുണങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ബ്രെയിനിന്റെ വളർച്ചയെ സഹായിക്കുന്നു, രക്തത്തിലെ ട്രൈഗ്ലിസറൈഡ്സിന്റെയും ബ്ലഡ് പ്രഷറിനെ ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്നു. പല വിധത്തിൽ നീർക്കെട്ടുണ്ടാകുന്നതിന് പല കാരണങ്ങളാണ്, ക്യാൻസർ കാരണം ഉണ്ടാകാം, പ്രമേഹം കാരണങ്ങൾ ഉണ്ടാകാം, ആർത്രൈറ്റിസ് സന്ധിവേദന കാരണമുണ്ടാകാം, അൽഷ്യൂമേഴ്സ് രോഗം കാരണമുണ്ടാകാം, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാരണം നീർക്കെട്ടുണ്ടാകാം. ഈ പറയുന്ന ഒരു നീർക്കെട്ടും ഉണ്ടാകാതെ ശരീരത്തെ സംരക്ഷിക്കാനും ഈ DHA വളരെ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. അതുപോലെ തന്നെ കൈകാലുകളിൽ ഉണ്ടാകുന്ന വേദന, ആർത്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ, നീർക്കെട്ട്, സന്ധികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് വരാതെ സംരക്ഷിക്കുന്നു. അതുപോലെ വാർദ്ധക്യത്തെ കുറേ കാലത്തേക്ക് തള്ളി നീക്കുന്നതിലും സഹായിക്കുന്നു. ഇനി അടുത്തതായിട്ട് ചേർന്നിട്ടുള്ളതാണ് സിട്രസ് ബയോഫ്ലേവനോയിഡ്സ്. പുളിവർഗത്തിൽ പെട്ടതാണ് സിട്രസ് ബയോഫ്ലേവനോയിഡ്സ്. അപ്പം അതിൽ ഒരുപാട് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളതാണ് സിട്രസ് ബയോഫ്ലേവനോയിഡ്സ്. ഇനി അതിന്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി അത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡൻസ് ആണ്. ആന്റി ഓക്സിഡൻറ് സപ്ലിമെന്റേഷൻ സപ്ലൈ ചെയ്യാനായിട്ട് കഴിവുള്ള ഒന്നാണ് സിട്രസ് ബയോഫ്ലേവനോയിഡ്സ്. എന്തിനാണ് ആന്റി ഓക്സിഡൻസ്? നമ്മൾ 95 പറഞ്ഞപ്പം പറഞ്ഞിരുന്നു ശരീരത്തിൽ അനുദിനം ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ആരോഗ്യം വേണം എന്നുള്ളവർക്ക് എങ്ങനെ ഉണ്ടെങ്കിലായിരിക്കും ആരോഗ്യം ഉണ്ടാവുക? ഫ്രീ റാഡിക്കൽസും അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസിന്റെ അളവും തുല്യമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ആളെ നമ്മൾക്ക് പൂർണ്ണമായിട്ടും ആരോഗ്യവാൻ എന്ന് പറയാം. മറിച്ച് ഫ്രീ റാഡിക്കൽസിന്റെ അളവ് കൂടുതലും ആന്റി ഓക്സിഡൻസിന്റെ അളവ് കുറവുമാണെങ്കിൽ ആ ആളിൽ പലതരത്തിലുള്ള രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത്തരത്തിൽ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ നമ്മളുടെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാരണമാണ്. അതിനെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ആന്റി ഓക്സിഡൻസ്. അപ്പം നമ്മളുടെ സിട്രസ് ബയോഫ്ലേവനോയിഡ്സിൽ ഏറ്റവും അധികം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ സർക്കുലേഷനൊക്കെ കൃത്യമായിട്ട് രക്തം കൃത്യമായിട്ട് ശരീരത്തിലുടനീളം സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. നമ്മുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ്. നമ്മളുടെ കാപ്പിലറീസ് നമ്മുടെ ബ്ലഡ് വെസൽ ആയിട്ടുള്ള കാപ്പിലറീസിന്റെ സ്ട്രെങ്ത് നിലനിർത്തുന്നതിൽ സഹായിക്കുന്നതാണ്. ഇനി സ്പൈറുലിന നമ്മൾക്ക് ആർക്കൊക്കെ നൽകാം എന്നുള്ളത് നോക്കാം. നമുക്കറിയാം ഇന്ന് ഏറ്റവും പുരോഗമിച്ച ഒരു ലോകത്താണ് അല്ലെ, സാങ്കേതിക വിദ്യകൾ കൊണ്ടും ഒക്കെ വളരെയധികം പുരോഗമിച്ച ഒരു യുഗത്തിലാണ് നമ്മൾ ഏവരും ജീവിക്കുന്നത്. ഇന്ന് ആർക്കും സമയമില്ല. എന്തിന് സമയമില്ല? ഭക്ഷണം പാകം ചെയ്യാൻ സമയമില്ല, അത് കഴിക്കാൻ സമയമില്ല, കുട്ടികളെ നോക്കാൻ സമയമില്ല, അച്ഛനമ്മമാരെ നോക്കാൻ സമയമില്ല. എല്ലാവരും ഓടുകയാണ്. എന്തിനു പിന്നാലെ ഓടുന്നു? കാശ് ഉണ്ടാക്കാനായിട്ട് ഓടുന്നു. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഈ കാശ് അവർ എവിടെയാണ് കൊണ്ടുപോയി തരുന്നത്? ആർക്കാണ് കൊടുക്കുന്നത്? ഡോക്ടേഴ്സിന്. പല പല വലിയ വലിയ ഹോസ്പിറ്റലിൽ പല വിധത്തിലുള്ള ടെസ്റ്റ് നടത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഒന്നിനും സമയമില്ലാതെ നേടിയെടുത്ത ഈ കാശ് കൊണ്ടുപോയിട്ട് ചെലവാക്കുന്നത്. ഇപ്പം നമുക്കറിയാം രാവിലെ ഭക്ഷണം കഴിക്കാൻ സമയമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്താണ് ചെയ്യുന്നത്? മോർണിംഗ് ഫുഡ്, രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യും. ഉച്ചക്കത്തെ ഫുഡ് വല്ല ഓറഞ്ചോ പൈനാപ്പിളോ ബനാനയോ പഴമോ എന്തെങ്കിലും കഴിച്ച് വയറ് നിറക്കും. അല്ലെങ്കിലോ ഇപ്പൊ നമുക്കറിയാം ഞൊടിയിടയിൽ അല്ലെ ഇത്ര വലിയ ഹോട്ടലിലെയും ഭക്ഷണം നമ്മളുടെ സ്ഥലത്തേക്ക് എത്തും. അങ്ങനെ വരുന്ന ഭക്ഷണം കഴിക്കും. അതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഊർജ്ജ ഉൽപ്പാദനമോ അല്ലെങ്കിൽ വൈറ്റമിൻസോ പ്രോട്ടീൻസോ നമ്മളുടെ ശരീരത്തിന് കിട്ടുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇനി കുട്ടികളെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്കൊരു പോക്കറ്റ് മണിയായിട്ട് 100 രൂപയോ 200 രൂപയോ കൊടുത്തിട്ട് പറയും മാതാപിതാക്കൾ അടുത്തുള്ള ഹോട്ടലിന് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി കഴിച്ചോളൂ. അങ്ങനെ പറയുമ്പോൾ കുട്ടികൾ എന്താണ് കഴിക്കുന്നത് എന്ന് ഒരിക്കലും മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല. തന്റെ മകൻ അല്ലെങ്കിൽ തന്റെ മകൾ ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്നുണ്ടോ, നല്ല ഭക്ഷണമാണോ കഴിക്കുന്നത് എന്നൊന്നും ഈ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നേയില്ല. അപ്പം ലേസ് മുതലായ പലതരത്തിലുള്ള മധുരപാനീയങ്ങളും ഒക്കെയാണ് കുട്ടികൾ വാങ്ങിച്ചു കഴിക്കുന്നത്. ഇനി വാർദ്ധക്യത്തിലുള്ളവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പല്ല് കുഴിഞ്ഞു പോകുന്നത് കൊണ്ടും വാർദ്ധക്യത്തിലുള്ള പലവിധ പ്രശ്നങ്ങൾ കൊണ്ടും അവർക്ക് വായിൽ രുചി അനുഭവപ്പെടുന്നില്ല. ഇത്തരത്തിലുള്ളവർക്ക് നമ്മൾ എന്താണ് അരിയൊക്കെ കഞ്ഞിയൊക്കെ ജ്യൂസ് ആക്കി കൊടുക്കും, അല്ലെങ്കിൽ ജ്യൂസ് അല്ലെ ഇപ്പം പഴവർഗ്ഗങ്ങളാണെങ്കിൽ തന്നെയും ജ്യൂസ് അടിച്ചൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഈ വാർദ്ധക്യത്തിൽ നമ്മുടെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാർക്കും ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് അവരുടെ ശരീരത്തിൽ എല്ലാ വിധത്തിലുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ എത്തുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പം ഈ പറഞ്ഞ എല്ലാ വിഭാഗക്കാർക്കും ഒരേപോലെ നമ്മളുടെ സ്പൈറുലിന ഗോൾഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് തീർത്തും വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. അതേപോലെ തന്നെ വെജിറ്റേറിയൻസ് വെജിറ്റബിൾസ് അല്ലെ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും
ഒരുപാട് അഭാവമാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഫാറ്റോ അല്ലെങ്കിൽ പ്രോട്ടീൻസോ മിനറൽസോ ഒന്നും ഇതിന്റെ എല്ലാത്തിന്റെയും സമ്മിശ്രിതമായിട്ടുള്ള ഒന്ന് ഇവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നില്ല. പലതിന്റെയും അഭാവമാണ് കണ്ടുവരുന്നത്. അപ്പം നമ്മുടെ സ്പൈറലിന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, 30 ഗ്രാം മത്സ്യത്തിന് സമം, 300 ഗ്രാം കോഴിയിറച്ചിക്ക് സമം, 300 മില്ലി പാലിന് സമം എന്നൊക്കെ. അപ്പം ഇത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഈ ഒരു സ്പൈറലിനെ കഴിക്കുന്നത് വഴി അവർക്ക് എല്ലാ തരത്തിലുള്ള വൈറ്റമിൻസും പ്രോട്ടീൻസും ഫാറ്റ്സും ഒക്കെ അവരുടെ ശരീരത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു അവർക്കും ഇത് നമ്മൾക്ക് കൊടുക്കാം. ഇനി കുട്ടികൾക്ക് ക്യാപ്സ്യൂള് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ ആ ക്യാപ്സ്യൂള് പൊട്ടിച്ച് അതിലെ ഗ്രാനുൾസ് വെള്ളത്തിലോ മറ്റോ അലിച്ച് ചേർത്തിട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വാർദ്ധക്യത്തിലുള്ളവർക്കും നൽകാം. അപ്പം ഓവറോൾ ഇതൊരു സപ്ലിമെന്റ് ആണ് അല്ലെ. ഇത്രയും കണ്ടമാനം ഭക്ഷണങ്ങൾ വാരി വലിച്ച് കഴിക്കുന്നതിനേക്കാളും 1 ഗ്രാം നമ്മുടെ സ്പൈറുലിന ഗോൾഡ് കഴിക്കുന്നത് വഴി ഇത്രയധികം ഗുണങ്ങളാണ്. നമ്മുടെ തലച്ചോറിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു, രക്തത്തിലെ ഷുഗർ, ട്രൈഗ്ലിസറൈഡ്സ്, കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു, വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വളരെ ദൂര കാലത്തേക്ക് നീട്ടി നിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ സ്പൈറുലിന ഗോൾഡ്. ഇതിന് ഫുഡ് ആൻഡ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഓൺ ആൻഡ് ഓണിന്റെ സ്പൈറുലിന ഗോൾഡ്. ഇനി ഇത്രയാണ് സ്പൈറുലിന ഗോൾഡിനെ പറ്റി പറയാനുള്ളത്. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നമുക്കറിയാം നമ്മുടെ ഈ ലോകത്ത് 3 തരത്തിലുള്ള ആൾക്കാരെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ 1-ാമത്തെ ആൾക്കാരാണ് ആരോഗ്യം കാത്തു സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്. യാതൊരു രോഗവും ഇല്ല അവരിൽ, പക്ഷെ ആരോഗ്യവാന്മാരായി ഇരിക്കുന്നവർ ഇനിയും അവരുടെ ആരോഗ്യം ഇതേപോലെ തന്നെ സംരക്ഷിക്കണം എന്ന ബോധമുള്ളവർ. 2-ാമത്തെ വിഭാഗക്കാരാണ് ചെറിയ രീതിയിലുള്ള രോഗത്തിന്റെ പ്രാരംഭം അവരിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, ചെറിയ രീതിയിൽ, എന്നാലോ രോഗം മൂർച്ഛിച്ചിട്ടില്ല. ഈ 3-ാമത്തെ വിഭാഗം, സി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന വിഭാഗം, ആ വിഭാഗത്തിലുള്ളവരാണ് ICUയിലൊക്കെ കിടന്ന് രോഗമൊക്കെ മൂർച്ഛിച്ച അവസ്ഥയിലുള്ളവർ. ഈ വിഭാഗക്കാരെയും ആർക്കൊക്കെയാണ് നമ്മളുടെ പ്രൊഡക്റ്റ് വെൽനെസിന്റെ ആയിക്കോട്ടെ ഓൺ ആൻഡ് ഓൺ ആയിക്കോട്ടെ ഈ പ്രൊഡക്റ്റ്സ് നമ്മളുടെ ഈ 3 വിഭാഗം പറഞ്ഞവരിൽ ആർക്കൊക്കെയാണ് നമ്മൾക്കിത് നൽകാനായിട്ട് സാധിക്കുക? ആർക്കൊക്കെ നൽകാം? ഞാൻ പറഞ്ഞതുപോലെ എയും ബിയും, അതായത് ആരോഗ്യം കാത്തു സംരക്ഷിക്കണം എന്ന ബോധമുള്ളവർക്കും രോഗത്തിന്റെ പ്രാരംഭം ആദ്യ സ്റ്റേജിൽ ആദ്യത്തെ ഘട്ടത്തിൽ അവർക്കാണ് കൊടുക്കേണ്ടത്. അപ്പം ഈ ബിക്കാർക്ക് കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് ഉണ്ടാകുന്ന നേട്ടം? പിന്നീട് ആ രോഗം മൂർച്ഛാവസ്ഥയിലേക്ക് എത്തുന്നില്ല അല്ലെ, ആ രോഗത്തിന്റെ വർധനവ് ഉണ്ടാവുന്നില്ല. ആ രോഗത്തെ അവിടെ വെച്ച് തടഞ്ഞ് തിരിച്ച് നോർമൽസിയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് അത് സഹായിക്കുന്നത്. അതേസമയം സിയിലുള്ള ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് ക്യാൻസർ ഉള്ളവരെ വരൂ, 95 കഴിക്കൂ, സ്പൈറുലിന ഗോൾഡ് കഴിക്കൂ, പ്രമേഹ രോഗികളെ വരൂ, ഡയബാ ലൈഫ് കഴിക്കൂ എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മളുടെ വെൽനെസ് ഇൻഡസ്ട്രിയാണ്, വെൽനെസ് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം കേവലം ഈ രോഗത്തിന് അടിമപ്പെട്ടിട്ടുള്ളവര് നമുക്ക് ഈ സർക്കിളിൽ നോക്കിയാൽ അറിയാം വളരെ ചെറിയ 10% ആൾക്കാർ മാത്രമാണ് ഉള്ളത്. ബാക്കി ഇത്രയും വിപുലീകരിച്ചിട്ടുള്ള എയും ബിയും അവിടെ കിടക്കുമ്പോൾ നമ്മൾ എന്തിനാണ് സീനെ തേടി പോകുന്നത്? സീനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് ഉള്ളത്. അപ്പം നമ്മളുടെ ശ്രദ്ധ എപ്പോഴും എവിടെ ആയിരിക്കണം? എയിലും ബിയിലും ആയിരിക്കണം. ഇത് നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അടുത്തത്, നമുക്കറിയാം നമ്മളുടെ പല പ്രൊഡക്ട്സും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ലഭ്യമാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ഷ്യൂരിറ്റി നമ്മളുടെ കമ്പനി പറയുന്നില്ല. അതൊക്കെ അറിയാം ഒരുപാട് ഫേക്ക് പ്രൊഡക്ട്സ് ഉണ്ട്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ അതൊന്നും പോയിട്ട് വാങ്ങിക്കരുത്. പിന്നെ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ പറ്റുക? ഇന്ത്യ ഷോപ്പി അറിയാം, www.indiashoppi.com നിന്നും പല ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സും വാങ്ങിക്കാവുന്നതാണ്. ഇത്രയുമാണ് സ്പൈറുലിന ഗോൾഡിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്ത ട്രെയിനിങ് ക്ലാസ്സിൽ നമ്മൾ കൊണ്ടുവരുന്നത് ആയുഷ്വാസ് ആണ്. അപ്പം അതിനായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. നന്ദി. Thank you for watching. For more business and product videos, subscribe the channel now.